ഈശോ മിസ്സു കായിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഭിയാ നിങ്ങക്ക് സ്തുതി ചെല്ലുമ്പോ തന്നെ സന്തോഷം വരുവാണ് അല്ലേ ലുഭിയ നിങ്ങളാ സ്നേഹത്തോടെ സ്തുതി സ്വീകരിക്കാനിരിക്കുന്നതും മറുപടി പറയുന്നതും ഒക്കെ ഞാനിങ്ങനെ ഭാവനയെ കാണുന്നുണ്ട് ഞാൻ ഉറങ്ങാണ് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചേ ഞാൻ മലയിൽ കാൽക്കുലേഷൻ വില നിൽക്കുമ്പോൾ ഇച്ചെ തിരക്കായിരുന്നു വേഗം പോ അപ്പോൾ ഒരു ഫാമിലി ഇങ്ങനെ നിൽക്കുക അപ്പോൾ എനിക്ക് സത്യത്തിൽ അവരെ കാണാൻ സമയമില്ലായിരുന്നു ആയിരുന്നേ അവിടെ നിന്ന് ആ ചെറിയ കൊച്ചി അച്ഛൻ അച്ഛൻ മറ്റേ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കൊച്ചു തന്നെ അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്നു അവർ വേഗം വന്ന് അപ്പോൾ പറയുമായിരുന്നത് ഇത് ഇതേ നമ്മളെ ആ കാണുന്ന അച്ഛനാന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു ഓടി പിടിച്ചോണ്ടിരും കുഞ്ഞുങ്ങളെ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ നിങ്ങൾ നമ്മളെ ശരി തല്ലേ ലുയ്യ കുഞ്ഞുങ്ങളൊരു നിഷ്കളങ്കമായ സ്നേഹം കുഞ്ഞുങ്ങളെ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ തല്ലേ ലൂയ്യ അപ്പം സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പ്രത്യേകിച്ചൊരു നന്മോറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകേണ്ടത് സഹനശക്തി എന്നുള്ളൊരു പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമ്മൾ ഈ പിന്നെ ഓരോ പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ ആൾക്കാർക്ക് അത് കിട്ടുന്നുണ്ട് പല അനുഭവ സാക്ഷ്യങ്ങളാണ് ഞാൻ ചില സാക്ഷ്യങ്ങൾ ഒരു മൂന്നാലഞ്ചെണ്ണം കഴിഞ്ഞിട്ട് വായിക്കുന്നു അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക തീയം തരും അപ്പോൾ ഒരു സഹനശക്തി കിട്ടണം നമുക്കല്ലേ അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറയുക വേറെ ഒന്നും വേണ്ടി സഹിക്കാറുണ്ട് ശക്തി സഹനശക്തി അത് കിട്ടണം അങ്ങനെ സഹിച്ച് നിൽക്കാറൊരു ശക്തി കിട്ടണം സഹോദരങ്ങളെ അതൊരു ഗിഫ്റ്റാണത് ഈശോ നമുക്കത് തരും കൊശത്ത് കൊച്ചേക്ക് ഈ വിശത്ത് അൽഫോൺ സൈമി കൊടുത്തില്ല നമുക്ക് തരികെ നമുക്ക് അതിനുവേണ്ടി അന്മുറൻ ചൊല്ലി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേൻ പ്രേസ്തല്ലോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നാളെ ശനി പിന്നെ അഭിഷേകാന്ക്ക് വേണ്ടി ശനിയാഴ്ച ഉപവാസം കാര്യം മറക്കണ്ട കേട്ടോ എടുക്ക എടുത്ത് പ്രാർത്ഥിച്ചു ഒരുങ്ങണേ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതില്ലാത്തതാണ് നമ്മുടെ കുഴപ്പം ഏതെന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം വിലാപങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അദ്ധ്യായത്തിന് ഇരുപത്തി ആറാമത്തെ വാക്യം ലാമൻറ്റേഷൻ ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വൻ്റി സിക്സ് അവിടെ വചനം പഠിപ്പിക്കുന്ന എങ്ങനെയാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം സിമ്പിളാണ് കുഞ്ഞുങ്ങളെ ആ വചനം എന്ന് പറഞ്ഞേ കർത്താവിൻ്റെ രക്ഷയെ പറ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം അപ്പൊ ഏറ്റവും ഉത്തമമായിട്ടൊരു പ്രവൃത്തി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് കർത്താവ് നൽകുന്ന രക്ഷയെ ശാന്തമായി കാത്തിരിക്കുക നമ്മുടെ കുഴപ്പം എന്താ ഈ ശാന്തത ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നമുക്കിപ്പോൾ തന്നെ കാര്യങ്ങൾ നടക്കണ എന്നുള്ളതാണ് അങ്ങനെയല്ല ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികളുണ്ട് അതുകൊണ്ട് ഈ രക്ഷയെക്കുറിച്ച് രണ്ട് തരം നമുക്ക് വ്യാഖ്യാനം ചെയ്യാം അവിടുത്തെ കോണ്ടെക്സ്റ്റിൽ എന്ന് പറയുന്നത് അടിമത്തു പോയ ഇസ്രായേ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും അടിമത്തത്തിലോ തടസ്സങ്ങളൊക്കെ കിടക്കാൻ വിചാരിക്കും അപ്പോൾ നന്നായിട്ട് പരിശ്രമിക്കുന്നു തിരിച്ചു വരാൻ നോക്കുന്ന കർത്താപതി രക്ഷയ്ക്ക് ശാന്തം നിരാശപ്പെടാതെ കാത്തിരിക്കണം ഈ അത് ഇനി ഭൗതിക പിന്നെ നിത്യരക്ഷയെ കരുതി നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ നിത്യം നമ്മുടെ ആത്മാവിനെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ശാന്തമായി കാത്തിരിക്കുക അപ്പം ഭൗതിക അർത്ഥത്തിൽ ആധ്യാത്മിക അർത്ഥത്തിൽ വളരെ പ്രായോഗികമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതം നമുക്ക് എന്താ നമുക്കെന്താ കാത്തിരിക്കാൻ ക്ഷമയില്ല എന്നുള്ളത് ഈ സമയം നോക്കുക സമയം നോക്കുക എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ പോകരുത് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്ന ഉത്തമം അതുകൊണ്ട് കാത്തിരിക്കാനും ശാന്തമായിരിക്കാനൊരു കൃപ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനൊരു കൃപ നിങ്ങൾക്കുള്ളത് ഈശോയെ ഇരട്ടിയാക്കി മാറ്റെ കേട്ടോ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം കർത്താവിന് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ആരാധന ഈശോയെ നന്ദി ഈശോയെ നന്ദി ഈശോയെ സ്തുതി കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹനശക്തി എന്നുള്ള പുണ്യം എന്നറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ കർത്താവായ ദൈവമേ ശാന്തമായി കാത്തിരിക്കണമെങ്കിൽ കർത്താവ് കുറച്ച് സഹനശക്തി ഇല്ലാതെ പറ്റിയല്ല ഞങ്ങൾക്ക് ഭൗതിക അർത്ഥത്തിലും ആധ്യാത്മിക അർത്ഥത്തിലും സഹനശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ കർത്താവായി ഈശോയുടെ നാമത്തിൽ പിതാവായ ദൈവമേ പുത്രനായ ഈശോയുടെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ പരിശുദ്ധാമയുടെ പ്രത്യേക മധ്യസ്ഥ ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവ് ഇപ്പോൾ ഈ ആശീർവദ സംബന്ധിക്കുന്ന ലക്ഷോപല ഭക്ഷണങ്ങൾക്ക് ആൾക്കാരിലേക്ക് സഹന ശക്തി നിറയട്ടെ കർത്താവ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വൈദികര് കർത്താവ് അവരുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ആശീർവദിക്കുകയാണ് ഈശോയുടെ നാമത്താൽ ഈ ഒരു പുണ്യം ഇന്ന് മുതൽ ഇരട്ടിയാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ